وعن ابي موسى قال سمعت رسول الله صلى الله عليه وسلم يقول اذا عطس احدكم فحمد الله فشمتوه فان لم يحمد الله فلا تشمتوه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവിടുന്ന് പറയുന്നതായി ഞാൻ കേട്ടു. എന്താണെന്നറിയുമോ? നിങ്ങൾ ആരെങ്കിലും തുമ്മിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തുമ്മുന്നവരാണ്. മനുഷ്യന്മാർക്കുള്ള ഒരു പ്രത്യേകതയാണ് തുമ്മല്. ആ തുമ്മല് നടക്കുന്ന സമയത്ത്, ആ തുമ്മല് കഴിഞ്ഞാൽ നിങ്ങൾ പറയണേ ഫഹമിദല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ആ സമയത്ത് സ്തുതിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ സ്തുതിക്കണം. തുമ്മുന്ന സമയത്ത് നമ്മളുടെ ഹൃദയത്തിന്റെ നെഞ്ചിടിപ്പ് ഒരു സെക്കൻഡ് ഇങ്ങനെ നിശ്ചലമായി പോയാൽ, നമ്മൾ തുമ്മുന്ന സമയത്തുണ്ടല്ലോ ഇതിങ്ങനെ ഇടിച്ചോണ്ടിരിക്കല്ലേ നമ്മളെ ഹൃദയം, അതിങ്ങനെ ഇടിച്ചോണ്ട് നിൽക്കുന്ന ഹൃദയം തുമ്മുന്ന സമയത്ത് ചിലപ്പോ സ്റ്റക്കായിട്ട് പെട്ടെന്ന് വീണ്ടും അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാണ്. ആ തുമ്മുന്ന സമയത്ത് അൽഹംദുലില്ലാ, ആ തുമ്മുന്ന സമയത്ത് നമ്മുടെ ഹൃദയം മുഴുവനും, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കെ, ചില ആളുകളൊക്കെ പനി പിടിച്ചിട്ട് തുമ്മിയാൽ എന്തൊക്കെ അസ്വസ്ഥതയാണല്ലേ, തൊണ്ട മുതൽ നെഞ്ചൊക്കെ വല്ലാത്ത വേദനയായിരിക്കും. ഇനിയിപ്പോ തലയിൽ കഫം ഉണ്ടെങ്കിൽ അത് വല്ല തലയിലും വേദനയായിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ തുമ്മുന്ന സമയത്ത് നിമിഷം നമ്മളെ ശ്വാസം നിന്നു പോവാണ്. എന്നിട്ട് ആ ശ്വാസം ഇട്ടു വരുന്നത് റബ്ബാണ്, ആ ശ്വാസം ഇട്ടു വരുന്നത് അല്ലാഹുവാണ്. അൽഹംദുലില്ലാ, ഞാൻ തുമ്മുന്ന സമയത്തും എന്റെ ഹൃദയത്തെ നിശ്ചലമാക്കാത്ത റബ്ബേ, ഞാൻ തുമ്മുന്ന സമയത്ത് അതാ എന്റെ ശരീരത്തിലുള്ള രോഗങ്ങളെല്ലാം അണുക്കളെല്ലാം പുറത്തേക്ക് തള്ളിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറയണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര ആളുകൾ പറയലുണ്ട്, എത്ര ആളുകൾ പറയലുണ്ട്, എത്ര ആളുകൾ പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ പറയലില്ല. അച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു പോക്കല് പോവല്ലേ, ഇനി അൽഹംദുലില്ലാ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ ബറക്കത്ത് നൽകുമെന്നാണ്, അല്ലാഹു വലിയ സന്തോഷം നൽകുമെന്നാണ്. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, ചുമ്മാതെ ഇങ്ങനെ തുമ്മല് ആക്കിയിട്ട് മൂക്കും കഴുകിയിട്ട് പോകാൻ പാടില്ല. അൽഹംദുലില്ലാ പറയണം. ആ അൽഹംദുലില്ലാ ഒരാള് കേട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവെ നിങ്ങൾ ആരെങ്കിലും തുമ്മുകയും ശേഷം അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി അവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നില്ലെങ്കിൽ അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാഅല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാ പറയുമ്പോ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് നോക്കട്ടെ, അറിയാവോ നോക്കട്ടെ. കുറെ ആൾക്കാർ ഞങ്ങൾ വലിയ അൽഹംദുലില്ലാ പറയും, മാഷാഅല്ലാഹ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ നോക്കട്ടെ, ഇപ്പൊ അറിയാം, എത്ര ആളുകൾക്ക് അറിയാന്ന് നോക്കാം. അൽഹംദുലില്ലാ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ, ഒരാൾ തുമ്മുമ്പോ അൽഹംദുലില്ലാ പറഞ്ഞു, അത് കേട്ട് കഴിഞ്ഞാൽ അവന് വേണ്ടി ദ്വാരക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പൊ എന്താണ് കേട്ട് നിൽക്കുന്നവർ നിൽക്കുന്നവര് പറയുന്നത്? വേഗം പറയും, വേഗം പറയും, നോക്കട്ടെ. ആ ആ ആ കൊറേ ആൾക്കാര് പറയുന്നുണ്ട്. കൊറേ ആൾക്കാര് പറയുന്നുണ്ട് അല്ലേ,
എന്ന് ഒരാൾ പറയണം. അറിയാത്തവര് എഴുതി വെക്കുക്കല്ലാ എന്ന് ഒരാള് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ മുത്തരബിത്തങ്ങൾ പറയാണ് അവന് വേണ്ടി അങ്ങനെ ദ്വാരക്കണമെന്ന് പറയുകയാണ്. ഇനി ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാഷാ അല്ലാ പിന്നീടൊരു ജവാബുണ്ട്. ഈ തുമ്മിയാള് ഒരു കാര്യം പറയണം. എന്താണ് പറയേണ്ടത്? നിനക്കറിയാം, ഞാന് നിനക്കറിയൂ നോക്കാൻ വേണ്ടിട്ട് പറയുന്നേ ഉള്ളൂ. ഒരുപാട് സമയം നോക്കട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. എല്ലാരും ആ കമന്റിൽ നോക്കിക്കോളി, അപ്പൊ കുറെ ആൾക്കാർ ഇടുമ്പോ അങ്ങനെ കാണാൻ പഠിക്കാൻ പറ്റും. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പറയുകയാണ് ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം, അത് കേട്ട് കഴിഞ്ഞാൽ ഇർഹമുക്കല്ലാ പറയണം, അത് കേട്ട് കഴിഞ്ഞാൽ തുമ്മിയാള് പറയേണ്ടത് യഹ്ദീകുമുല്ലാ. ഇങ്ങനെ ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകുമെന്നാണ്, അവന്റെ ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകുമെന്നാണ്, അവന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം റബ്ബ് നൽകുമെന്നാണ്. റബ്ബേ, ഞങ്ങൾക്ക് പഠിക്കാനും പറയാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഈ മജ്‌ലിസ് ഒരു കാരണമാക്കണേ അല്ലാ. അൽഹംദുലില്ലാ തുമ്മുന്നവൻ പറയേണ്ടത് അൽഹംദുലില്ലാ. തുമ്മുന്നവൻ അൽഹംദുലില്ലാ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നയാള് പറയേണ്ടത് യഹ്ദീകുമുല്ലാ. ആ യഹ്ദീകുമുല്ലാ പറഞ്ഞതിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ, ഇർഹമുക്കല്ലാ പറഞ്ഞതിന് ശേഷം തുമ്മുന്നവൻ പറയുന്നത് കേൾക്കുന്നവൻ പറയേണ്ടത് ഇർഹമുക്കല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ പറയണോ യഹ്ദീകുമുല്ലാ. മാഷാ അല്ലാ. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന് വലിയ ബറക്കത്ത് നൽകുന്നതാണ്, അല്ലാഹുവിന് വലിയ സന്തോഷം നൽകുന്നതാണ്. റബ്ബേ, ഞങ്ങൾക്ക് പഠിക്കാനും പറയാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നീ ഭാഗ്യം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ പറഞ്ഞ ഈ അറിവ് എല്ലാവരും അതാ മനസ്സറിഞ്ഞ് മനസ്സിൽ നല്ല നല്ല മറവിയില്ലാത്ത രീതിയിൽ കാണാതെ പഠിച്ചു വെക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്.